പ്രവർത്തനം 4-3 ബഹുഭുജങ്ങളുടെ നിർമ്മാണം. ടൂൾ ബോക്സിൽ നിന്നും പോളിഗൺ ടൂൾ സെലക്ട് ചെയ്യാനാണ് ആവശ്യപ്പെടുന്നത്. നമുക്ക് ആദ്യം ജിയോജിബ്ര സോഫ്റ്റ്വെയർ തുറക്കാം. അപ്ലിക്കേഷൻസിൽ എഡ്യൂക്കേഷൻ മെനുവിൽ ജിയോജിബ്ര എന്ന ക്രമത്തിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ജിയോജിബ്ര സോഫ്റ്റ്വെയർ വരുന്നു. നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഇവിടെ ഈ ആക്സിസ് അതുപോലെ ഗ്രിഡ് എന്നിവ ക്ലിക്ക് ചെയ്തുകൊണ്ട് അവ ഒഴിവാക്കാം. ഈ ജാലകം ഒന്ന് മാക്സിമൈസ് ചെയ്യാം. ഇനി പോളിഗൺ ടൂൾ ഉപയോഗിച്ച് പോളിഗൺ ടൂൾ തിരഞ്ഞെടുക്കാൻ പറയുന്നതെന്ന് തുടർന്ന് ശീർഷങ്ങൾ ഓരോന്നായി ക്ലിക്ക് ചെയ്യുമ്പോൾ വശങ്ങൾ രൂപപ്പെടുന്നത് കാണാം. തുടങ്ങിയ ബിന്ദുവിൽ തന്നെ ക്ലിക്ക് ചെയ്താൽ ഒരു ബഹുഭുജം പ്രത്യക്ഷപ്പെടുന്നത് കാണാം. ഇവിടെ ഒരു ചതുർഭുജം നമുക്ക് കാണാനുണ്ട്. ഇവിടെ പോളിഗൺ മെനു ഇതാണ്. പോളിഗൺ ടൂൾ ഒന്നാമത്തെ തന്നെ പോളിഗൺ ടൂളാണ്. പോളിഗൺ ടൂൾ സെലക്ട് ചെയ്യുന്നു. ഇനി ചിത്രത്തിലേതുപോലെ നമുക്ക് എ ബി സി ഡി എന്നിങ്ങനെ ബിന്ദുക്കൾ ലഭിക്കുന്നതിന് വേണ്ടി മൗസ് ക്ലിക്ക് ചെയ്യുന്നു, വീണ്ടും മൗസ് ക്ലിക്ക് ചെയ്യുന്നു, വീണ്ടും മൗസ് ക്ലിക്ക് ചെയ്യുന്നു. നോക്കൂ, ഇത്തരത്തിൽ മൗസ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അത്രയും ഭുജങ്ങളുള്ള ഒരു ചിത്രമായിട്ട് ഇത് മാറുകയാണ്. തുടങ്ങിയ ബിന്ദുവിൽ തന്നെ അവസാനിപ്പിക്കുക. ഇപ്പോൾ നമുക്ക് ഒരു ചതുർഭുജം എ ബി സി ഡി എന്നൊരു ചതുർഭുജം ലഭിച്ചിട്ടുണ്ട്. മൂവ് ടൂൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ പോയിന്റുകളെ എത്ര വേണമെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാവുന്നതാണ്. ഞാനിങ്ങനെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ ബഹുഭുജത്തെ ഈ ഒരു ഭാഗത്തേക്ക് മാറ്റി വീണ്ടും പോളിഗൺ ടൂൾ സെലക്ട് ചെയ്യുന്നു, മൗസ് ക്ലിക്ക് ചെയ്യുന്നു, വീണ്ടും മൗസ് ക്ലിക്ക് ചെയ്യുന്നു, വീണ്ടും മൗസ് ക്ലിക്ക് ചെയ്യുന്നു. നോക്കൂ, ഇതൊരു ത്രികോണമായി മാറിയിട്ടുണ്ട്. ഇനി ബഹുഭുജം പോളിഗൺ ടൂൾ ബഹുഭുജം വരയ്ക്കുന്നതിന് വേണ്ടി പോളിഗൺ ടൂളാണ്. പോളിഗൺ എന്ന് പറഞ്ഞാൽ ബഹുഭുജം. അഞ്ചു വശങ്ങളുള്ള ഒരു ബഹുഭുജം നമുക്ക് നോക്കൂ ഇത്തരത്തിൽ വരക്കാം. അതല്ലെങ്കിൽ ആറു വശങ്ങളുള്ള ഒരു ബഹുഭുജം നമുക്ക് ഇത്തരത്തിൽ വരക്കാം. അപ്പോൾ എത്ര വശങ്ങളുള്ള ബഹുഭുജങ്ങൾ വരയ്ക്കുന്നതിന് വേണ്ടി നമുക്ക് ഈ പോളിഗൺ ടൂൾ വളരെ അനായാസമായി ഉപയോഗിക്കാൻ കഴിയും. ഇനി കോണളക്കുന്ന ടൂൾ ഉപയോഗിച്ച് ഈ ബഹുഭുജത്തിനുള്ളിൽ ക്ലിക്ക് ചെയ്ത് നോക്കൂ. കോണളക്കുന്ന ടൂള് നമ്മൾ ആംഗിൾ ടൂളാണ് നമ്മൾ പറഞ്ഞത്. നമ്മൾ ആംഗിൾ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് നേരത്തെ ആംഗിളുകൾ കാണിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. അതിന് പകരം ഈ ബഹുഭുജത്തിന് മുകളിൽ ക്ലിക്ക് ചെയ്യാനാണ് പറയുന്നത്. നോക്കൂ, എല്ലാ കോണുകളുടെയും അളവുകൾ പ്രത്യക്ഷപ്പെട്ടു. ഇവിടെയും ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് എല്ലാ കോണുകളുടെയും അളവുകൾ പ്രത്യക്ഷപ്പെട്ടു. ഇവിടെയും നമുക്ക് ക്ലിക്ക് ചെയ്താൽ എല്ലാ കോണുകളുടെയും അളവുകൾ പ്രത്യക്ഷപ്പെടുന്നു. ഇവിടെയും ക്ലിക്ക് ചെയ്യുന്നു. നേരത്തെ നമ്മൾ ചെയ്തതുപോലെ തന്നെ ഓപ്ഷൻസ് മെനുവിൽ റൗണ്ടിങ്ങിൽ പോയി സീറോ ഡെസിമൽസ് ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി ഈ കോണുകളുടെയൊക്കെ അളവുകൾ റൗണ്ട് ചെയ്തതായിട്ട് വന്ന് കാണാം. ഇവിടെ മൂൾ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ പോയിന്റുകളൊക്കെ മാറ്റാം. അതിനനുസരിച്ച് ഈ കോണുകളുടെയൊക്കെ അളവുകളിൽ മാറ്റം വരുന്നത് കാണാം. ഈ പ്രവർത്തനം ഒന്ന് സേവ് ചെയ്യുക. സേവ് ചെയ്യുന്നതിന് വേണ്ടി ഫയലിൽ സേവ് ക്ലിക്ക് ചെയ്യുന്നു. മൂന്നാമത്തെ പ്രവർത്തനം, ജിയോജിബ്രയിലെ മൂന്നാമത്തെ പ്രവർത്തനം എന്നുള്ളതിന് G3 എന്ന് നൽകി സേവ് ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ ഒരു പുതിയ ഫയൽ തുറക്കുന്നതിന് വേണ്ടി ഫയലിൽ ന്യൂ ക്ലിക്ക് ചെയ്താൽ ന്യൂ വിൻഡോ വരുന്നു. ഇവിടെയും ഇതൊന്ന് മാക്സിമൈസ് ചെയ്യുന്നു. ആക്സിസ് അതുപോലെ ഗ്രിഡ് ഒഴിവാക്കുന്നു. നേരത്തെ നമ്മൾ പോളിഗൺ ടൂളിലെ ഒന്നാമത്തെ പോളിഗൺ എന്ന ടൂളാണ് ഉപയോഗിച്ചത്. രണ്ടാമത് റെഗുലർ പോളിഗൺ എന്ന ഒരു ടൂൾ നമുക്കിവിടെ കാണാം. റെഗുലർ പോളിഗൺ ടൂൾ സെലക്ട് ചെയ്തതിന് ശേഷം മൗസ് ക്ലിക്ക് ചെയ്യുന്നു. വീണ്ടും നമ്മൾ മൗസ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് വെർട്ടിസസ്, എത്ര വെർട്ടിസസ് ആണ്, എത്ര പോയിന്റുകളാണ്, എത്ര ബിന്ദുക്കളുള്ള ഒരു പോളിഗണാണ് നിങ്ങൾക്ക് നിർമ്മിക്കേണ്ടത്. ഇവിടെ 4 എന്ന് കൊടുക്കുന്ന സമയത്ത് നമുക്കൊരു സമചതുരമാണ് ലഭിക്കുക. നോക്കൂ, ഒരു സമചതുരം ലഭിച്ചിട്ടുണ്ട്. വീണ്ടും ഞാനിവിടെ റെഗുലർ പോളിഗൺ സെലക്ട് ചെയ്യുന്നു. ഒരു പോയിന്റ് ക്ലിക്ക് ചെയ്യുന്നു, വീണ്ടും ഒരു പോയിന്റ് ക്ലിക്ക് ചെയ്തു. എത്ര വെർട്ടിസസ്, എത്ര പോയിന്റുകളാണ്, എത്ര ബിന്ദുക്കളുള്ള ഒരു ബഹുഭുജമാണ് നിങ്ങൾക്ക് വേണ്ടത്. ഞാനിവിടെ 3 എന്ന് നൽകുകയാണെങ്കിൽ നമുക്ക് എന്ത് ലഭിക്കും? ഒരു ത്രികോണമാണ് ലഭിക്കുക. അത്തരത്തിൽ അഞ്ച് വശങ്ങളും നോക്കൂ. ഞാനിവിടെ 2 ബിന്ദുക്കൾ അടയാളപ്പെടുത്തി. എത്രയാണ് പോയിന്റുകൾ വേണ്ടത് എന്നുള്ളിടത്ത് ഞാൻ 5 എന്ന് നൽകി ഓക്കെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നോക്കൂ, അഞ്ചു വശങ്ങളുള്ള ഒരു ബഹുഭുജം കിട്ടി. ഈ ബഹുഭുജത്തിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് താഴേക്ക് നീക്കാം. ഈ ബഹുഭുജങ്ങളൊക്കെ ബഹുഭുജത്തിന് മുകളിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള സ്ഥാനത്തേക്ക് മാറ്റാൻ കഴിയും. അതുപോലെ ഈ ബഹുഭുജത്തിന്റെ നിറം മാറ്റുന്നതിനുള്ള സൗകര്യവും ജിയോജിബ്ര സോഫ്റ്റ്വെയറിലുണ്ട്. നോക്കൂ, നമുക്കിത് ഓരോ ബഹുഭുജത്തിന്റെയും നിറം മാറ്റാം. ഇവിടെ രണ്ടാമത്തെ ബഹുഭുജത്തിൽ മൗസ് റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ഒബ്ജക്ട് പ്രോപ്പർട്ടീസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വലതുഭാഗത്ത് വരുന്ന ഈ പ്രോപ്പർട്ടീസ് ജാലകത്തിൽ നമുക്ക് ഇതിൻ്റെ പല കാര്യങ്ങളും മാറ്റാൻ കഴിയും. ബേസിക് എന്നാണ് ഇപ്പോൾ ഉള്ളത്. ഇതിൻ്റെ പേര്, അതിൻ്റെ പോയിന്റുകളൊക്കെയാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. കളർ എന്നുള്ള രണ്ടാമത്തെ ഓപ്ഷനിൽ പോയി കഴിഞ്ഞ് നമുക്കിതിനൊരു കളർ മാറ്റി നൽകാം. നോക്കൂ, അതിൻ്റെ ഒപ്പാസിറ്റി
ഇവിടെ നൽകിയിട്ടുണ്ട്. അത് കൂട്ടുന്നതിനനുസരിച്ച് ഇതിന്റെ നിറം കൂടുന്നത് കാണാം. മൂന്നാമത്തെ പോളിഗണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നോക്കൂ, പ്രോപ്പർട്ടീസ് പോളിഗൺ 3 എന്ന് വന്നിട്ടുണ്ട്. അതിന് നമുക്ക് മറ്റൊരു നിറം നൽകാം. അവിടെയും നമുക്ക് ഈ ഒപ്പാസിറ്റി കൂട്ടിക്കൊണ്ട് അതിൻ്റെ നിറം വ്യത്യാസപ്പെടുത്താം. ഒന്നാമത്തെ പോളിഗണിനും ഒപ്പാസിറ്റി നമുക്ക് കൂട്ടാം, അതിൻ്റെ നിറവും ഇത്തരത്തിൽ മാറ്റാം. ഈ പ്രവർത്തനം സേവ് ചെയ്യുന്നതിന് വേണ്ടി ഫയലിൽ സേവ് ക്ലിക്ക് ചെയ്യുക. നാലാമത്തെ പ്രവർത്തനം എന്നുള്ളതിന് G4 എന്ന് നൽകി സേവ് ചെയ്യുന്നു.